ഏപ്രിൽ 1-ന് BS6 എമിഷൻ നോംസ് നിലവിൽ വരുന്നതോടുകൂടി ഡീസൽ എഞ്ചിൻ നിർമ്മാണം പാടെ അവസാനിപ്പിക്കാനാണ് ചില വാഹന നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉദാഹരണമായി മാരുതി, റെനോ. എന്നാൽ ചില പ്രീമിയം വാഹന നിർമ്മാതാക്കളും ഇതേ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇനി മുതൽ ഡീസൽ എഞ്ചിൻ വേണ്ട എന്നാണ് അവരുടെയും തീരുമാനം. അത്തരത്തിലുള്ള ഒരു കമ്പനിയാണ് വോൾവോ. നമ്മോടൊപ്പം ഇന്നുള്ളത് വോൾവോയുടെ XC40 പെട്രോൾ മോഡലാണ്. പെട്രോൾ മോഡൽ ഇപ്പോഴാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഡീസൽ എഞ്ചിൻ മോഡൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ XC40 പെട്രോൾ എഞ്ചിൻ മോഡൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏപ്രിൽ 1 മുതൽ BS6 എമിഷൻ നോംസ് നിലവിൽ വരുന്നതോടുകൂടി ഇന്ത്യയിലെ പല വാഹന നിർമ്മാണ കമ്പനികളും ഡീസൽ എഞ്ചിൻ മോഡലുകൾ അവസാനിപ്പിക്കുകയാണ്. മാരുതി, റെനോ തുടങ്ങിയ വാഹന നിർമ്മാതാക്കൾ ഉദാഹരണം. എന്നാൽ ചില പ്രീമിയം വാഹന നിർമ്മാതാക്കളും അതേ ചുവടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിലൊരു വാഹന നിർമ്മാണ കമ്പനിയാണ് വോൾവോ. നമ്മോടൊപ്പം ഇന്നുള്ളത് വോൾവോയുടെ XC40 എന്ന SUV പെട്രോൾ എഞ്ചിൻ മോഡലാണ്. ഇത്രയും കാലം ഇന്ത്യയിൽ XC40 ഡീസൽ എഞ്ചിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ XC40 ഡീസൽ എഞ്ചിൻ ഉണ്ടാവുകയില്ല, പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആഗോളതലത്തിൽ തന്നെ ഡീസൽ എഞ്ചിൻ മോഡലുകൾ അവസാനിപ്പിക്കാനാണ് വോൾവോയുടെ തീരുമാനം. എന്നാൽ ഇന്ത്യയിൽ XC40 ഒഴികെയുള്ള ചില മോഡലുകളിൽ കുറച്ചു കാലം കൂടി ഡീസൽ എഞ്ചിൻ മോഡൽ തുടരും. അതിനുശേഷം പൂർണ്ണമായും എല്ലാ വാഹനങ്ങളും പെട്രോളാക്കി മാറ്റാനാണ് വോൾവോയുടെ തീരുമാനം. ഏതായാലും വളരെ കരുത്തുറ്റ പെട്രോൾ എഞ്ചിനാണ് വോൾവോ XC40 നൽകിയിരിക്കുന്നത്. 2 ലിറ്റർ 190 BSP ആണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ. അതുപോലെ തന്നെ 8-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വോൾവോ XC40 കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഏറ്റവും വില കൂടിയ R ഡിസൈൻ എന്ന ട്രിമ്മിൽ മാത്രമാണ് ഇന്ത്യയിൽ വോൾവോ XC40 പെട്രോൾ എഞ്ചിൻ മോഡൽ ലഭ്യമാവുക. അതായത് ഒരൊറ്റ മോഡൽ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവുകയുള്ളൂ, അത് ടോപ്പ് എൻഡ് മോഡലാണ് എന്നർത്ഥം. XC40 ഡീസൽ എഞ്ചിൻ മോഡൽ നമ്മൾ സ്മാർട്ട് ഡ്രൈവിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. ആ മോഡലുമായിട്ട് എക്സ്റ്റീരിയറിൽ യാതൊരു വ്യത്യാസവും പുതിയ പെട്രോൾ എഞ്ചിൻ മോഡലിലില്ല. എങ്കിൽ പോലും ഇതൊരു പെട്രോൾ എഞ്ചിൻ മോഡലാണ് എന്ന് മനസ്സിലാക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് പിൻഭാഗത്ത് കാണുന്ന T4 എന്നുള്ള ഈ ഒരു ബാഡ്ജിംഗ് ആണ്. എങ്കിൽ പോലും നമുക്കൊന്ന് XC40 ചുറ്റും നടന്ന് നോക്കാം എങ്ങനെയുണ്ട് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന്. ഒതുക്കമുള്ള ശരീരപ്രകൃതിയാണ് വോൾവോ XC40. യൂറോപ്യൻ ഡിസൈൻ രീതികളുടെ ഭംഗിയും പ്രൗഢിയും ഇവിടെ ഒത്തുചേരുന്നു. ഏത് ആംഗിളിൽ നോക്കിയാലും തലയെടുപ്പുള്ള ഒരു SUV. പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലും അതിഗംഭീരമായ ഹെഡ്ലാമ്പ് ഡിസൈനുമാണ് മുൻഭാഗ ശോഭയ്ക്ക് പ്രധാന കാരണം. ഹെഡ്ലാമ്പിലെ തോൾസ് ഹാമർ ഡിസൈനുള്ള ഡേ ടൈം റണ്ണിംഗ് ലാമ്പും സുന്ദരമാണ്. ക്രോമിയം ഒന്നും ഒരിടത്തും വാരി പൂശിയിട്ടില്ല. ഗ്രില്ലിലെ വോൾവോ ലോഗോയിലും പിന്നിലെ എക്സോസ് പൈപ്പിലുമല്ലാതെ മറ്റൊരിടത്തും ക്രോമിയത്തിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഫിനിഷില്ല. LED ടെയിൽ ലാമ്പിന് താഴെ കൃത്യമായി ചെത്തി ഒതുക്കിയെടുത്ത ബമ്പർ കാണാം. ഇതിൽ ചെറിയൊരു എയർഡാമും കൊടുത്തിട്ടുണ്ട്. വശക്കാഴ്ചയിൽ ഗ്രിൽ ഉൾപ്പെടുന്ന ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാം. ഇതാണ് മുൻഭാഗത്തിന് അഗ്രസീവ് ലുക്ക് സമ്മാനിക്കുന്നത്. അതിന് ചേരും വിധമാണ് ബോണറ്റിൻ്റെയും രൂപകൽപ്പന. ബോണറ്റിൽ പവർ ലൈനുകളും കൊടുത്തിട്ടുണ്ട്. വശക്കാഴ്ചയിൽ 18-ഇഞ്ച് അലോയ് വീലിൽ ടയറുകൾ ചുറ്റിക്കിടക്കുന്നു. ബ്ലാക്ക് ഫിനിഷുള്ള സൈഡ് വ്യൂ മിറേഴ്സും ബ്ലാക്ക് നിറമുള്ള റൂഫുമാണ് ശ്രദ്ധയിൽപ്പെടുന്ന മറ്റ് കാര്യങ്ങൾ. റണ്ണിംഗ് ബോർഡിന് താഴെ വലിയൊരു ബോഡി ലൈൻ ഉള്ളത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു. ഒരു കട്ടിങ്ങാണ് ഇതെന്ന് തോന്നും. പിന്നിൽ ബൂമറാങ് ഷേപ്പുള്ള LED ടെയിൽ ലാമ്പുണ്ട്. വലിയ ബ്ലാക്ക് ഫിനിഷുള്ള ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ പിൻ വിൻഷീൽഡിന് മേലെ കുട പോലെ തള്ളി നിൽക്കുന്നു. ഷാർക്ക് ഫിൻ ആൻറ്റിനയും ഉണ്ട്. ഇവിടെ കാണുന്ന T4 എന്ന ബാഡ്ജിങ് മാത്രമാണ് ഇതൊരു പെട്രോൾ എഞ്ചിൻ മോഡലാണെന്ന് വിളിച്ചു പറയുന്നത്. താഴെ R ഡിസൈൻ എന്ന ബാഡ്ജിങ്ങുമുണ്ട്. ടോപ്പ് എൻഡ് മോഡലാണ് ഇതെന്ന് R ഡിസൈൻ ബാഡ്ജിങ്ങും രേഖപ്പെടുത്തുന്നു. ഇരട്ട ക്രോമിയം SOS പൈപ്പുകൾ കൂടിയാകുമ്പോൾ ഡിസൈൻ പൂർണ്ണമാകുന്നു. വോൾവോ XC40 ആദ്യകാല മോഡലുകൾ കണ്ട പലരും തീരെ ഇഷ്ടമില്ല, ഇഷ്ടമായില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഈ വാഹനത്തിൻ്റെ ഉത്ഭവത്തെ ഓറഞ്ച് നിറമായിരുന്നു. ഡോർപാഡ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഓറഞ്ച് നിറം പ്രത്യക്ഷപ്പെട്ടത് വളരെ വൃത്തികേടായിട്ടാണ് അന്ന് തോന്നിയത്. ഏതോ ഒരു വില കുറഞ്ഞ ശിവകാശി കലണ്ടറിലെ നിറം പോലെയാണ് തോന്നിയതെന്നൊക്കെ പലരും അത് കണ്ട് പറയുകയുണ്ടായി. ഏതായാലും
അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു ബ്ലാക്ക് നിറമുള്ള വേരിയൻ്റ് കൂടി XC40 കാര്യത്തിൽ വോൾവോ കൊണ്ടുവന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പെട്രോൾ വേരിയൻറ്റിൽ ബ്ലാക്ക് നിറം മാത്രമേ ഉള്ളൂ. ഓറഞ്ച് നിറം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏതായാലും ഏറ്റവും അധികം നന്നായ ഒരു കാര്യമായി എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ചെക്കേഡായിട്ടുള്ള സിൽവർ ആക്സെൻറ്റുകളും അതുപോലെ തന്നെ ചില സിൽവർ ലൈനുകളും ക്രോമിയം ലൈനുകളും ഒക്കെയാണ് കാണാനാവുന്നത്. അത് സാധാരണ ഏതൊരു വാഹനം പോലെ തന്നെ വളരെ പ്രീമിയം ലുക്ക് ഈ വാഹനത്തിന് സമ്മാനിക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉത്ഭവം കാണുമ്പോൾ ഓർമ്മ വരുന്നത് XC40 ചേട്ടന്മാർ എന്ന് വിളിക്കാവുന്ന XC60, XC90 തുടങ്ങിയ SUV-കളുടെ ഉത്ഭവം തന്നെയാണ്. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഉത്ഭവവും സംവിധാനം ചെയ്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഈ ഒരു അർദ്ധ ചതുരാകൃതിയിലുള്ള AC വെൻറ്റുകൾ നോക്കുക, അതൊക്കെ വോൾവോ XC60 നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇതും നമ്മൾ ആദ്യമായി കാണുന്നത് XC90. അതിനുശേഷം ചില സെഡാനുകളിലേക്കും വരികയുണ്ടായി. അത്തരം കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൻ്റെ ചേട്ടന്മാരിൽ നിന്ന് തന്നെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സ്പേഷ്യസായ ഇൻറ്റീരിയറാണ് XC40. താരതമ്യേന ചെറിയൊരു SUV ആണെങ്കിൽ പോലും ഒരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഈ വാഹനത്തിലില്ല. അതിൽ ലെഗ് സ്പേസ് ആയാലും ഹെഡ് സ്പേസ് ആയാലും ഷോൾഡർ സ്പേസ് ആയാലും മൊത്തത്തിലുള്ള ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരു എയർ ഫീൽ ആയാലും എല്ലാം തന്നെ വലിയ SUV കളെയാണ് ഓർപ്പിക്കുന്നത്. എന്തായാലും സ്വീഡിഷ് വാഹന നിർമ്മാണ കമ്പനിയായ വോൾവോ എല്ലാ കാര്യങ്ങളിലും ആ ഒരു നിലവാരം പുലർത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ നമുക്ക് കണ്ടെത്താനാവുന്നതാണ്. അതുപോലെ തന്നെ സുരക്ഷയുടെ കാര്യത്തിലും വളരെ മുന്നിലാണ് ഈ വാഹനം. സ്പീച്ച് ഫംഗ്ഷൻ, നാവിഗേഷൻ തുടങ്ങിയ പതിവ് ഫീച്ചേഴ്സിന് പുറമെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയും ഈ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 14 സ്പീക്കറുകളുള്ള 600 വാട്ടിൻ്റെ ഹാർമൻ ഗാർഡൻ ഓഡിയോ സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിലെ മറ്റൊരു താരം. ഈ ഓഡിയോ സിസ്റ്റം മാത്രം മതി ഈ സെഗ്മെൻറ്റിലെ മറ്റെല്ലാ വാഹനങ്ങളെയും XC40 നിഷ്പ്രഭമാക്കാൻ. മൊബൈൽ ഫോണുകൾക്ക് വയർലെസ് ചാർജിംഗ് കൊടുത്തിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ ആർ ഡിസൈൻ ലെതർ സീറ്റുകളും അത്യാകർഷകമാണ്. ആർ ഡിസൈൻ സ്റ്റിയറിംഗ് വീലും ഗിയർ നോബും കൺട്രോൾ പെഡലും ട്രെഡ് പ്ലേറ്റുകളുമൊക്കെ ഡിസൈനിൻ്റെ അസാമാന്യ ഭംഗിക്ക് ഉദാഹരണങ്ങളാണ്. 12.3 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. വളരെ മനോഹരവും കാര്യക്ഷമവും ഇൻഫർമേഷനുകളാൽ സമൃദ്ധവുമാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. 2-സോൺ ഇലക്ട്രോണിക് ക്ലൈമറ്റ് കൺട്രോളിന് പുറമെ ക്ലീൻ സോൺ എയർ ക്വാളിറ്റി സിസ്റ്റവും വോൾവോ XC40 നൽകിയിട്ടുണ്ട്. കൂടാതെ സീറ്റുകളുടെ മസാജ് ഫംഗ്ഷൻ പോലെ വളരെ വില കൂടിയ വാഹനങ്ങളിൽ മാത്രം കാണുന്ന പല കാര്യങ്ങളും നമുക്ക് XC40 പെട്രോളിൽ കണ്ടെത്താം. അങ്ങനെ നോക്കുമ്പോൾ 40 ലക്ഷം രൂപ എക്സ്ഷോറൂം വില വരുന്നൊരു വാഹനത്തിൽ കാണുന്നതിലധികം ഫീച്ചേഴ്സാണ് നമുക്ക് XC40 പെട്രോളിൽ കണ്ടെത്താനാവുക. mm² വോൾവോ XC40 വീൽ ബേസ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും അധികം വീൽ ബേസ് ഉള്ള വാഹനമാണ് വോൾവോ XC40 എന്ന് കാണാം. എന്നാലും പിൻഭാഗത്തിരിക്കുമ്പോൾ വളരെ കാര്യമായൊരു ലെഗ് സ്പേസ് അനുഭവപ്പെടുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള വാഹനം എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ലെഗ് സ്പേസ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ഇത് ഒട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. എങ്കിൽ പോലും വളരെ വിശാലമായി കാലം നീട്ടി വയ്ക്കാമെന്ന് തോന്നുന്നില്ല. എന്ന് തന്നെ വല്ല വളരെ ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇതിൻ്റെ അപ്പോൾസ്റ്ററി അല്ലെങ്കിൽ കുഷനിങ് അല്പം കൂടി തൈ സപ്പോർട്ടുള്ളത് ആകാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് കുഴപ്പമില്ല, എന്നെക്കാളും ഉയരമുള്ള ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു തൈ സപ്പോർട്ടിൻ്റെ ചെറിയൊരു പ്രശ്നം ദീർഘദൂര യാത്രയിൽ അനുഭവപ്പെട്ടേക്കാം. എന്തായാലും ഇതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് പറഞ്ഞതല്ല, വളരെ ചെറിയ കാര്യങ്ങൾ കണ്ടിപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ. 3 പേരിരിക്കുന്നില്ലെങ്കിൽ വലിയ ആംബ്രസ്റ്റ് ഉണ്ട്, അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3 പേരിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുമുണ്ട്, കാരണം ഉയർന്ന സെൻട്രൽ ടണലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പേര് സുഖമായി ഇരിക്കുക ബുദ്ധിമുട്ടാണ്. നടുവിൽ കൊച്ചുകുട്ടികൾക്ക് ഇരിക്കുകയായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. പിൻഭാഗത്തേക്ക് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പനോറമിക് സൺറൂഫ് ഏതാണ്ട് പകുതി വരെ എത്തി നിൽക്കുന്നുണ്ട്. അതായത് പിൻഭാഗത്തിരിക്കുന്നവരുടെ തലയുടെ മുകളിൽ തൊട്ടു മുകളിൽ വരെയാണ് സൺറൂഫ് എത്തി നിൽക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, വളരെ സുഖമായി തലവച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. കൂടാതെ ഡോർ പോക്കറ്റിൽ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു 1 ലിറ്റർ ബോട്ടിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, ചെറിയ ബോട്ടിൽ വയ്ക്കാം, മറ്റ് മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങൾ വയ്ക്കാം. കൂടാതെ ചാർജിംഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മുന്നിലെ സീറ്റിൻ്റെ പിന്നിലായിട്ട് പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാവുന്ന സ്ഥലം കൊടുത്തിട്ടുണ്ട്. കൂടാതെ 14 സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ പല സ്പീക്കേഴ്സും പിൻഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനൊരു സറൗണ്ട് സൗണ്ടിൻ്റെ ഒരു ഫീല് നമുക്ക് പിൻഭാഗത്തിരുന്ന് മ്യൂസിക് കേൾക്കുമ്പോഴും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗി പിൻഭാഗത്തിരിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് വ്യക്തമാകുന്നത്. വളരെ പ്രീമിയം എന്ന് പിൻഭാഗത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. അത്രയും മനോഹരമായിട്ടാണ് ഉൾഭാഗത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു ഫാമിലി വാഹനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല.
പക്ഷേ ഈ ഒരു നടുവിലുള്ള സെൻട്രൽ ടണൽ മൂന്നാം ഒരാൾക്ക് സുഖമായി കാൽ നീട്ടിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. എസ് യു വികളുടെ കാര്യത്തിൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് അടുത്ത കാലം വരെ ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. മൾട്ടിപർപ്പസ് വാഹനങ്ങളായാലും എസ് യു വികളായാലും ഇന്ത്യക്കാർ പരമ്പരാഗതമായി ഡീസൽ എഞ്ചിൻ മോഡലുകളാണ് ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ടാണ് പെട്രോൾ എഞ്ചിൻ ഘടിപ്പിച്ച എസ് യു വി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്നത്. എന്നാൽ ഇപ്പോൾ ആ അത്തരത്തിലുള്ള മുൻധാരണകളെല്ലാം പോയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനുള്ള എസ് യു വികൾ ധാരാളമായി ആളുകൾ വാങ്ങിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ മൾട്ടിപർപ്പസ് വാഹനങ്ങളുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഹാരിയർ ആയാലും അതുപോലെ തന്നെ സിക്കിയ സെൽറ്റോസ് ഒക്കെ ആയാലും പെട്രോൾ എഞ്ചിനുകൾ വാങ്ങിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും പുതിയ എക്സ് സി ഫോർട്ടിയുടെ കാര്യം വരുമ്പോഴും ഡീസൽ എഞ്ചിൻ ഉള്ള എക്സ് സി ഫോർട്ടി ഓടിച്ചിട്ടുള്ളവർക്ക് കുറേ കൂടി സംതൃപ്തി തരുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പെട്രോൾ എഞ്ചിൻ മോഡൽ വന്നിരിക്കുന്നത്. അങ്ങേയറ്റ സ്പോർട്ടിയാണ് ഈ എഞ്ചിൻ എന്ന് പറയാതിരിക്കാനാവില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 ലിറ്റർ എഞ്ചിനാണ്, 190 BHP ആണ് മാക്സിമം പവർ, 300 Nm ആണ് മാക്സിമം ടോർക്ക്. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. റിഫൈൻമെൻ്റിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം മുന്നിലാണ് ഈ വാഹനം എന്ന് പറയാം. എനിക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഓടിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ചെറിയ സ്പീഡിലാണ്. വളരെ ഹെവി വാഹനമാണിത്. അതുപോലെ തന്നെ ഇത്രയും പവറുള്ള എഞ്ചിനുമാണ്. 8-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിച്ച് വളരെ പതുക്കെ ഓടിച്ചു പോകുമ്പോൾ വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് എക്സ് സി ഫോർട്ടി പെട്രോൾ ഓടിക്കാൻ ഏറ്റവും ഹരം തോന്നിയത് ചെറിയ വേഗതയിലാണ്. കാരണം ഇതൊരു വലിയ വെയിറ്റുള്ള വാഹനമാണ്. വളരെ വലിയ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനുണ്ട്, 190 BHP ആണ്. അതുപോലെ 8-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ വളരെ പതുക്കെ പോകുമ്പോൾ ആ ഒരു പവറിൻ്റെ ആ ഒരു തിരകളൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സ്പീഡിൽ പോവുകയാണെങ്കിൽ ഏതൊരു വാഹനവും സ്പീഡ് എടുത്ത് പോകുന്ന പോലെ തന്നെയാണ്. പക്ഷേ പതുക്കെ പോകുമ്പോൾ പോലും ഒട്ടും ബോറടിക്കാതെ പവർ ഇങ്ങനെ തിര തള്ളി നിൽക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നാല് ഡ്രൈവ് മോഡുകളുണ്ട് എക്സ് സി ഫോർട്ടി പെട്രോളിന്. അതിൻ്റെ സ്വിച്ചാണ് ഈ ഇൻഫോടെയിൻമെൻറ്റ് സിസ്റ്റം താഴെ കാണുന്നത്. അതിൽ അമർത്തുമ്പോൾ കംഫർട്ട്, ഡൈനാമിക്, ഇക്കോ, ഓഫ് റോഡ് എന്നിങ്ങനെ 4 ഡ്രൈവ് മോഡുകൾ നമുക്ക് കാണാം. ഈ ഓഫ് റോഡ് എന്ന് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു 4-wheel drive വാഹനമല്ല. എന്നാൽ ഡീസൽ എഞ്ചിൻ മോഡൽ 4-wheel drive all-wheel drive വാഹനമായിരുന്നു. ഈ മോഡലിൻ്റെ കാര്യത്തിൽ ഇത് 4-wheel drive ആണ്. പക്ഷേ വളരെ റഫായ റോഡുകളിലൂടെയും മറ്റും പോകുമ്പോൾ ഈ ഒരു ഓഫ് റോഡ് എന്ന് പറയുന്ന മോഡിലേക്ക് മാറ്റിയിടുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രിപ്പ് ലഭിക്കുന്നുണ്ട് വാഹനത്തിന്. അത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ ഒരു 4-wheel drive വാഹനമല്ല. അതൊരു ഓഫ് റോഡ് മാത്രം, ഓഫ് റോഡ് വാഹനങ്ങൾ മാത്രം പോകുന്നൊരു സ്ഥലത്ത് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള വാഹനവും അല്ല ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കംഫർട്ട് എന്ന മോഡിൽ വളരെ പതുക്കെ ഓടിച്ചു പോവുകയാണെങ്കിൽ ആസ്വദിച്ച് ഓടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ എഞ്ചിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ മോഡുകൾ മാറ്റി വരുമ്പോൾ സ്പോർട്ട് എന്ന മോഡിലേക്ക് വരുമ്പോൾ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ കൺട്രോളുകളെല്ലാം മൊത്തത്തിൽ കുറച്ചൊന്ന് ഹെവി ആകുന്ന അറിയുന്നുണ്ട്. അതായത് വേഗത എടുക്കാൻ പോകുന്നതിന് മുമ്പ് കൺട്രോൾ നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് വാഹനത്തിൻ്റെ ക്യാരക്ടേഴ്സ് മാറുന്നതാണത്. അതെല്ലാം രസമുള്ള കാര്യമാണ്. വോൾവോയുടെ CMA എന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രശസ്തമായ വോൾവോയുടെ പല വാഹനങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണിത്.
ആ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യക്ഷമതയും അതുപോലെ തന്നെ 210 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം ചേരുമ്പോൾ ഒരു തികഞ്ഞ SUV ആയിട്ട് XC40 പെട്രോൾ മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെട്രോൾ എഞ്ചിൻ്റെ ഈ ഒരു കരുത്തും തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയാം. പഴയ ചില പ്രശ്നങ്ങളെല്ലാം ഒഴിവായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ച് ഇൻസേർട്ടുകളും മറ്റും ഇൻറ്റീരിയറുകളുണ്ടായിരുന്ന മാറിക്കഴിഞ്ഞു. വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനുണ്ട്, അതുപോലെ തന്നെ വിസിബിലിറ്റി ഗംഭീരമാണ്, പനോറമിക് സൺറൂഫ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ആധുനിക SUVക്ക് ചേരുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ പെട്രോൾ മോഡൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് വോൾവോയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യമില്ല, അത് സേഫ്റ്റിയാണ്. പല കാര്യങ്ങളും ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കണ്ടുപിടിച്ച വാഹന നിർമ്മാണ കമ്പനിയാണ് വോൾവോ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ആശങ്ക വേണ്ടെങ്കിൽ പോലും ഈ വാഹനത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഞെട്ടിക്കുന്ന രീതിയിൽ, അതായത് വളരെ വില കൂടിയ 1-2 കോടി രൂപ വില വരുന്ന SUVകൾ അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളിൽ കാണുന്ന സുരക്ഷാ സന്നാഹങ്ങളാണ് XC40യിലും ഉള്ളതെന്ന് കാണാം. പ്രധാനമായിട്ടും പറയാവുന്നത് ലൈൻ ഡിപ്പാർച്ചർ അസിസ്റ്റ്, പൈലറ്റ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കൂടാതെ എല്ലാ യാത്രക്കാർക്കും എയർ ബാഗുകളുണ്ട്, കൂടാതെ ഡ്രൈവറുടെ നീ പ്രൊട്ടക്ഷനുള്ള എയർ ബാഗുണ്ട്. പിന്നെ ടയർ മോണിറ്ററിംഗ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുന്ന വാഹനങ്ങളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് XC40യുടെ സുരക്ഷ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടെത്താം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വോൾവോ XC40 പെട്രോളിൻ്റെ ഒരേ ഒരു വേരിയൻ്റ് മാത്രമാണ് ഇന്ത്യയിൽ ലഭ്യമാവുക. അത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയ R ഡിസൈനാണ്. 40 ലക്ഷം രൂപയാണ് ഈ മോഡലിൻ്റെ ഇന്ത്യയിലെ എക്സ്ഷോറൂം വില. ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം വില കൂടുതലാണ് ഈ വാഹനത്തിന് എന്നുള്ള സത്യമാണ്. പക്ഷേ നമുക്ക് ലഭിക്കുക ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഏതായാലും ഈ സെഗ്മെൻറ്റിലെ മറ്റ് പല വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും വോൾവോ XC40 പെട്രോൾ മുൻപന്തിയിലാണ് എന്ന് കാണാം. വോൾവോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് പോയിൻ്റായ സേഫ്റ്റി ആയാലും കംഫർട്ട് ആയാലും എഞ്ചിൻ്റെ റിഫൈൻമെൻ്റ് ആയാലും എല്ലാം വളരെ മുൻപന്തിയിലാണ് ഈ വാഹനത്തിൻ്റെ സ്ഥാനം. ഏതായാലും എന്തിന് ഡീസൽ എഞ്ചിൻ SUV എന്നൊരു ചോദ്യമാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുക. തീർച്ചയായും SUVയുടെ എല്ലാ ഗുണഗണങ്ങളും എല്ലാ കംഫർട്ടും എല്ലാ പെർഫോമൻസും അനുഭവിച്ചറിയാൻ ഈ ഒരു പെട്രോൾ എഞ്ചിൻ മോഡൽ ഓടിക്കുകയാണ് വേണ്ടത്. വാഹനങ്ങളിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, അവ കൃത്യമായി ഉപയോഗിക്കാൻ അറിയുകയും വേണം. ഉദാഹരണമായി സീറ്റ് ബെൽറ്റിന്റെ കാര്യം, പഠനങ്ങൾ തെളിയിക്കുന്നത് അപകടം നടക്കുമ്പോൾ പലപ്പോഴും എയർ ബാഗുകളേക്കാൾ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നത് സീറ്റ് ബെൽറ്റ് ആണെന്നാണ്. മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഉള്ള ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവറോ മുൻസീറ്റിലെ യാത്രക്കാരനോ വിൻഡ്ഷീൽഡ് പൊട്ടിച്ച് പുറത്തു വീണ് മരിക്കുന്നത് സാധാരണമാണ്. സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ നമുക്ക് ഈ ദുരന്തം തടയാം.